ഞാനിപ്പോൾ കേരള ഹൌസിന് മുന്നിലാണുള്ളത്. ഇവിടെ മുദ്രാവാക്യം വിളികളാണ് ഉയർന്നു കേൾക്കുന്നത് എല്ലായിടത്തും. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളികളോടുകൂടി മാർച്ച് ചെയ്തുകൊണ്ടാണ് ഇടതു മുന്നണിയുടെ കേന്ദ്ര വിരുദ്ധ പ്രതിഷേധം തുടങ്ങാൻ പോകുന്നത്. സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധം, എന്ത് ഫലമുണ്ടാകും? ഈ പ്രതിഷേധം ലക്ഷ്യം കാണും. കാരണം മുദ്രാവാക്യങ്ങൾ ഓരോന്നും നാടിന്റെ ഐക്യത്തിന് വേണ്ടിയാണ്. ഈ മുദ്രാവാക്യത്തിന്റെ സാരാംശം ഇന്ത്യയുടെ ഭാഗമാണ്, നമ്മുടെ കേരളം എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അതെല്ലാവർക്കും ബോധ്യപ്പെടും, എല്ലാവർക്കും മനസ്സിലാക്കാനും കഴിയും. കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അത് കാണാൻ കൂട്ടാക്കാതെ അന്ധമായ രാഷ്ട്രീയ വേരം മൂലം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് അന്ത്യമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള നാടിൻ്റെ ഒരു പോരാട്ടമാണിത്. ഇത് രാഷ്ട്രീയ സമരമല്ല എങ്കിൽ പോലും എന്തോ കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ സമരത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനാകുന്നില്ല. പലപ്പോഴും അവരെ നയിക്കുന്നത് ഇടുങ്ങിയ വികാരങ്ങളായതുകൊണ്ടായിരിക്കാം. കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഇതിനോട് സഹകരിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ കർണാടകത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ഈ സമരത്തിൻ്റെ ശരി, രാഷ്ട്രീയ യുക്തി, ദേശീയ ഐക്യത്തിൻ്റെ ധാരണ ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നലത്തെ സമരത്തിൽ കർണാടകത്തിലെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയടക്കം പറഞ്ഞു കഴിഞ്ഞു ഈ സമരത്തിൻ്റെ ന്യായമെന്താണ്, ശരിയെന്താണെന്ന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പഴയ ഒരു പദ്യമുണ്ടല്ലോ, ഈ വിന്റർ ഹാസ് കം ക്യാൻ സ്പ്രിംഗ് ബി ഫാർ അവേ. കർണാടകത്തിലെ കോൺഗ്രസ്സിന് ഇത് മനസ്സിലായെങ്കിൽ പഴയ വൈകാതെ കേരളത്തിലെ കോൺഗ്രസ്സിനും മനസ്സിലാക്കാൻ കഴിയട്ടെ എന്നേ പറയാനുള്ളൂ. ഈ സമരത്തെക്കുറിച്ചിട്ട് പരോക്ഷമായി പ്രധാനമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത് ഇത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വിഭജനം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ്. കർണാടകയെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പരോക്ഷ വിമർശനമായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിലും കേരളത്തിന്റെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പരാമർശങ്ങളെ താങ്കൾ എങ്ങനെ കാണും? വിഭജന രാഷ്ട്രീയം ഞങ്ങളുടേതല്ല, അത് മോഡിയുടേതാണ്. മോഡി എല്ലാ തരത്തിലും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം വിഭജനമാണ് ലക്ഷ്യമായി കാണുന്നത്. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക, മുസ്ലിം ഭിന്നത ഉണ്ടാക്കുക, ജാതി ഭിന്നത ഉണ്ടാക്കുക, രാഷ്ട്രീയ ഭിന്നത ഉണ്ടാക്കുക, പ്രാദേശിക ഭിന്നത ഉണ്ടാക്കുക, എല്ലാ തരത്തിലും ഭിന്നത 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 വിഭാഗീയത, അതാണ് ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ കാതൽ. അത് മോദിക്ക് അറിയാവൂ, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഐക്യത്തിൻ്റെ കാവൽക്കാരാണ്. ഈ സർക്കാരിന്റെ കാലാവധി 3 മാസം മാത്രം ഉണ്ടു എന്നിരിക്കെ ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധം ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചോദിക്കേണ്ടത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോടാണ്. അവരൊക്കെ സംസാരിക്കുക, അവർ പറയുന്ന പാഠം പഠിക്കാൻ ശ്രമിക്കുക, അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സഹായിച്ചേക്കാം. കേന്ദ്രാവഗണനക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ പ്രതിഷേധമാണെങ്കിൽ തൃണമൂലിനെ ക്ഷണിക്കേണ്ടതായിരുന്നില്ലേ ശ്രീ ബിനോയ്? കത്തൊക്കെ അയച്ചിട്ടുണ്ട് എല്ലാവർക്കും, എല്ലാവർക്കും കത്ത് അയച്ചിട്ടുണ്ട്. ഇവിടെ അബ്ദുൽ വഹാബ് എം പി ഇപ്പോൾ കണ്ടു, അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ആശംസ അറിയിക്കാൻ വന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ കേരളത്തിലും യു ഡി എഫിനകത്ത് ഒരു എതിരഭിപ്രായം ഉണ്ട്, ഭിന്നാഭിപ്രായം ഉണ്ടെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം നിങ്ങൾ അദ്ദേഹത്തെ കാണുക. അദ്ദേഹം ഇവിടെ ഉണ്ടായാലും അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം ലീഗ് നേതാവാണ്. ശരി, ബിനോയ് വിശ്വമാണ് പ്രതികരിച്ചത്. കേന്ദ്രാവഗണനയ്ക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിഷേധ സമരം അല്പസമയത്തിനകം തുടങ്ങും. കേരള ഹൌസിൽ നിന്ന് പ്രതിഷേധ മാർച്ചോടെയാണ് സമരത്തിന് തുടക്കമാവുക.